എല്ലാവർക്കും നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. 2 ദിവസം മുന്നേ നമ്മളൊരു വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഒരു ലേഡിയെ ബംഗ്ലാദേശി ബംഗാളി എന്ന് പറഞ്ഞു, ചിലപ്പോൾ ബംഗാളി ആയിരിക്കാൻ വഴിയില്ല, ബംഗ്ലാദേശുകാരനായിരിക്കാം മേ ബി. പിന്നെ 59 കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച കാര്യം, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കാലൊക്കെയുണ്ട്. അതിൻ്റെ ഒരു ഷോക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമില്ല. ഹിന്ദു യുവതികളെ മുസ്ലിം ജിഹാദികൾ പ്രേമിച്ചിട്ട് കൊലപ്പെടുത്തി ഫ്രിഡ്ജിൽ വെക്കുന്നത് ആദ്യമായിട്ടൊന്നുമില്ല. ഇതിനു മുന്നേ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ തന്നെ ഇതേ ബാംഗ്ലൂരിൽ രണ്ടും ബംഗാളികൾ തന്നെയാണ്. അതിൽ ഒരു ബംഗാളി എന്തോ ചെറിയൊരു സൗന്ദര്യ പണക്കത്തിൻ്റെ പേരിൽ കൊന്നിട്ട് കഷ്ണങ്ങളാക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളറിയുന്നത് നമ്മളെ ഷോപ്പിൽ ചായ കൊടുക്കേണ്ടി വരുന്ന ഒരുത്തൻ്റെ ബന്ധുവാണ് ഈ കൊല്ലപ്പെട്ട ആൾ. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഫോൺ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെയാണ് ആ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞത്, നിങ്ങളുടെ റിലേഷൻ ഇങ്ങനെ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഫ്രിഡ്ജിനകത്തേക്ക് കഷ്ണമാക്കി വെച്ചിട്ടുണ്ടെന്ന്. എനിക്കൊന്ന് ഇവരെ ഈ മതത്തിൽ ഇങ്ങനെ എന്താ പറയുക, കൊന്നിട്ട് കഷ്ണങ്ങളാക്കി എറിയണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം. എന്തായാലും ഇവർ ചെയ്യുന്ന കൊലപാതകങ്ങൾ കംപ്ലീറ്റ് വെട്ടിയിട്ടുമാണ്, ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ പറയാനുള്ളത്, നമുക്ക് കൂടുതൽ അറിയാത്തവരായിട്ട് അടുക്കാതിരിക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ എന്തിനാണ് നമ്മൾ നമ്മുടെ സൗഹൃദം പങ്കുവെച്ച്, സ്നേഹം പങ്കുവെച്ചിട്ട് ആയുസ് ദാനമായിട്ട് ചെയ്യുന്നത് അല്ലേ? എന്തോ ഇതിപ്പോൾ ബാംഗ്ലൂർ റീസെൻ്റ്ലി ആയിട്ട് ഇപ്പോൾ 2 സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് ഒരു ഹിന്ദു യുവതീനെ കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബംഗാളി തന്നെ കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണം. ഇപ്പോൾ പയ്യൻ പോയിട്ടുണ്ട് അങ്ങോട്ട്, ബാക്കി ഡീറ്റെയിൽസൊക്കെ അവൻ വന്നാൽ അറിയാം. വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് അവ വന്നു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ.